ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേലിന് പിന്തുണ തുടരുമെന്ന് അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബൈഡൻ കൂടിക്കാഴ്ച നടത്തി. ഗാസയിലെ ആശുപത്രിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഇസ്രായേലിന് ബൈഡൻ ക്ലീൻ ചിറ്റ് നൽകി. ആശുപത്രിയിലെ ആക്രമണത്തിന് പിന്നാലെ ബൈഡനുമായി കൂടിക്കാഴ്ചയിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പിന്മാറി. പശ്ചിമേഷ്യ സംഘർഷഭരിതമായി നിലനിൽക്കെയാണ് പിന്തുണ പ്രഖ്യാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിലെത്തിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ബൈഡനെ സ്വീകരിച്ചത്. അമേരിക്ക ഇസ്രായേലിനൊപ്പമെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ബൈഡൻ. ഗാസയിൽ 500-ലേറെ പേർ കൊല്ലപ്പെട്ട ആശുപത്രി ആക്രമണം ഇസ്രായേൽ നടത്തിയതാണെന്ന് കരുതുന്നില്ലെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടു. ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റൊരു സംഘമാണ്. ബൈഡൻ തന്റെ ദുഃഖവും രേഖപ്പെടുത്തി. ഹമാസിന്റെ ആക്രമണത്തിൽ 31 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടതും ബൈഡൻ ചൂണ്ടിക്കാട്ടി. ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകി. ആശുപത്രി ആക്രമണങ്ങൾക്ക് പിന്നാലെ ബൈഡനുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയിൽ നിന്നും അറബ് ഭരണാധികാരികൾ പിന്മാറി. ആശുപത്രി ആക്രമണങ്ങൾക്ക് പിന്നാലെ പല രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ വിരൽ ചൂണ്ടവെയാണ് ബൈഡന്റെ പിന്തുണ. കാനഡ അടക്കം നിരവധി രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ മരണസംഖ്യ 4500 കടന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.